വില്ലേജ് ഹൗസിന്റെ എൻട്രൻസ് ആണ്. ഓണിയുടെ വീടാണ് നമുക്ക് കാണുന്നത്. ഇതിന്റെ ഇവിടെ വരുമ്പോ തന്നെ ഒരു ബോട്ടൊക്കെ കിടപ്പുണ്ട്. ഇതിപ്പോ എല്ലാ വീട്ടിലും ഒരു സ്പീഡ് ബോട്ട് കാണും. ഇവിടുത്തെ എല്ലാ വീടുകളിലും സ്പീഡ് ബോട്ടാണ് ഇത്. ഇതിവിടുത്തെ ഒരു വില്ലേജ് ഹൗസ് ആണ്. ഇവിടുത്തെ ആടുഫാമും കൂടി അവർ താമസിക്കുന്ന വീടും കൂടിയിട്ടുള്ളതാണ്. ഞങ്ങളിപ്പോ ഏകദേശം ഒരു വൈകിട്ട സമയമായി ഇവിടെ എത്തി. ഇപ്പോഴേ ബോവനി നീനു എന്ന് വെറൈറ്റി ഒരു സംഭവമാണ്. ന്യൂസിലാൻഡിലെ പക്കത്താനെ അടുത്തുള്ള സ്ഥലത്തില്ല വൈമനാണ് ഞങ്ങൾ ഇന്ന് പറയുന്നത്. ടോണി പ്ലീസ് കമോ. ഇതാണ് ഞങ്ങളുടെ ടോണി. ഫ്രണ്ടാണ് ടോണിയുടെ ആണിത്. അപ്പൊ ഇന്ന് ടോണിയുടെ ആർട്ട് ഫാം ആണ് നമ്മളിന്ന് വിസിറ്റ് ചെയ്യുന്നത്. ടോണി ടോണിയുടെ ഹസ്ബൻഡും കൂടിയാണ് ഇത് നടത്തുന്നത്. ഏകദേശം ഒരു 750 ആടുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് തന്നെ കാണാം. ഇത് കറക്കുന്ന എങ്ങനെയാണ്, ഫീഡ് ചെയ്യുന്ന എങ്ങനെയാണ് എല്ലാ ഡീറ്റെയിൽസ് കാണാം. നമ്മുടെ കൂടെയുള്ള സുജോയാണ് കുട്ടികളുണ്ട്. ഉണ്ടായതാണ്. ഉണ്ടായപ്പോ അതിന് രണ്ട് തലയുണ്ടായിരുന്നു. അപ്പൊ ആദ്യം പ്രസവ സമയത്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അവര് കാല് പിടിച്ച് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞ് പുറത്ത് വന്നപ്പോ രണ്ട് തലയുണ്ട്. ആ സ്കിന്നും കാര്യങ്ങളും എല്ലാം സോഫ്റ്റ് ആണ്. ഉണ്ടായപ്പോ തന്നെ മരിച്ചുപോയി. ഇപ്പൊ $18,000 ഇപ്പൊ ഇതിന് വില വരുന്നുണ്ട്. നമ്മളിത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് $18,000 നമുക്ക് കിട്ടും. നമ്മുടെ ഇന്ത്യൻ മണി നോക്കുവാണെങ്കിൽ 40 ലക്ഷം രൂപയുണ്ട് ഈ ആട്ടുമീനുകൾക്ക്. വൈനാണ് ഇരിക്കുന്നത് ടോണിയുടെ ഹസ്ബൻഡ് വൈൻ. ഹൗ ആർ യു വൈൻ? ഹൗ ആർ യു? ഗുഡ് ഗുഡ്. വീട് വീടിന്റെ ഉള്ളാണ്. വലിയ ഫാദറും മദറും ഒക്കെയാണ് ഇരിക്കുന്നത്. ഒരു കാറ്റ് ഉണ്ട് കേട്ടോ. ടോണിയുടെ കാറ്റാണ് ഇത്. ടോണി ഏറ്റവും സ്നേഹിക്കുന്ന ഒരു കാറ്റാണ്. നിറത്തിൽ പല നിറത്തിലും എല്ലാരും ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ക്യാമറയുടെ ഇത് കടിച്ചില്ലാന്ന് നോക്കുക. എല്ലാ കളറും ഉണ്ട്. നമ്മുടെ നാട്ടിലെ ആണിനെക്കാട്ടിലും കുറച്ചും കൂടി ഹൈറ്റ് കൂടി അങ്ങനെ തിരിച്ചിട്ടുണ്ടോ? ആ ഇത് രണ്ടും രണ്ട് ടൈപ്പ് ആണോ അല്ലേ? അത് മിക്സ് ആവുന്നില്ല കേട്ടോ. അതെന്ത് വേറെ എന്നോ അങ്ങനെ എന്തോ വ്യത്യാസം ഉണ്ട് അല്ലേ. ആണ് നമ്മുടെ ഈ പമ്പ് വെച്ചിട്ടാണത്. ഇത് ഇത് ഡിസ്കണക്ട് ചെയ്തു. ഇങ്ങനെ ഇതിലേക്ക് കണക്ട് ചെയ്യുവാണ്. എല്ലാത്തിനും എല്ലാത്തിനും ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഇത് കടത്തുന്നത്. എന്നിട്ട് മിൽക്ക് ഇതിന്റെ മോളിക്കണ ഇത് ഇതാണ് അതിന്റെ ട്യൂബ്. ഇതാണ് ഈ ട്യൂബിലൂടെ ഇത് സൾസിനേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഇതിലൂടെ ഒഴുകുന്നത് കാണാം. മിൽക്ക് കയറി ഇരുന്ന് പോകുന്നുണ്ടോ? അല്ല, അവിടെ നിന്ന് കറന്നു കഴിഞ്ഞിട്ട് ഓസിലേക്ക് വരുന്നുണ്ട്. അവിടെ ഒന്ന് തുറക്കണ്ട കേട്ടോ. അല്ല എന്താ ഇത് കണ്ടോ, ഇതിലൂടെയാണോ വരുന്നത്? ഈ ഓസിലൂടെയാണ് വരുന്നത്. ഇത് പാലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വൃത്തിയാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന വെള്ളത്തിന് കരുതിയിട്ടുള്ള പരിപാടിയാണ്. ഇവാനെ കയറ്റിയിരുത്തുന്നുണ്ട്. റയാനെ റയാനെയും കൂടി നമുക്ക് കയറ്റാം. അപ്പടി കയറിക്കോ. പുല്ലിട്ട് കിടക്കണ വണ്ടിയിലെ മക്കളെ കയറ്റി. ആ മൂന്ന് പേർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഓക്കെ ടാറ്റ ടാറ്റ. ഇനിയിപ്പോ പുല്ല് ഇട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ്. അതെ വണ്ടി വരുന്നുണ്ട്. പുല്ലഞ്ഞ് എങ്ങനെ നമുക്ക് ഇതിന് ഇട്ട് കൊടുക്കണേ നമുക്കൊന്ന് കാണാം. ഇട്ട് കൊടുക്കാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ഇവിടുന്നാണ് വീട് തുടങ്ങണേ. കുറച്ചുപേര് ഇവിടെ ഒന്ന് ഇടിച്ചു നിൽക്കുവാണ്. കുറച്ചുപേര് അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ കിട്ടുമെന്ന് അറിയാം. അതുകൊണ്ട് കുറച്ചുപേര് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ മോളി കയറിയിട്ടുണ്ടല്ലോ. നമ്മുടെ സ്വഭാവമുള്ള ആളുകളുണ്ട്. ഇടിച്ച് മോളി കയറും, പക്ഷെ കിട്ടിയില്ല, കഴിക്കാൻ കിട്ടിയില്ല. ഇവിടുന്ന് കിട്ടുന്നില്ല. നമ്മളത് ഇതിലിങ്ങനെ ഇടിച്ചു കയറാൻ നിൽക്കാൻ സ്ഥലമല്ല. അപ്പൊ അതെ ആള് തിരിച്ചുപോയി. ആള് തിരിച്ചുപോയി. മനുഷ്യരുടെ സ്വഭാവമുള്ള ആളുകൾ ഇതിന്റെ കൂടെ ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി അവന് കിട്ടുന്നില്ല. നമ്മുടെ മനുഷ്യരുടെ സ്വഭാവം. രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു. അത് കയറി കഴിഞ്ഞു.